എൻ്റെ ഒപ്പം ഇരുന്ന് പഠിച്ച ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. അച്യുതൻ. അച്യുതൻ ഞാനും 5 വർഷം ബി എസ് സിക്കും എം എസ് സിക്കും ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ അച്യുതൻ എം എസ് സി ഫിസിക്സ് കഴിഞ്ഞിട്ട് അയാൾ ബാങ്കിൽ ചേർന്നു. അത് കഴിഞ്ഞിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്തത്. ഞാൻ ചുരുങ്ങിയ വർഷം സയൻസൊക്കെ പിന്നെ കൊണ്ടു കടന്നു. അച്യുതൻ അതിൽ നിന്ന് വിട്ടു അല്ലേ? ഞാൻ അതെ 1973 ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തത്. ഇപ്പം ഞാൻ കൊച്ചോസേപ്പിനെ സംബന്ധിച്ച് ഞങ്ങൾ പരിചയപ്പെടുന്ന 1968 ബി എസ് സിക്ക് സെൻറ്റ് തോമസ് കോളേജ് 68 to 73 5 കൊല്ലമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ എന്താ നമ്മളെ അതൊരു പ്രത്യേക ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ സമയത്ത് സംബന്ധിച്ച് ആ പഠിത്തത്തിൻ്റെ കാര്യത്തിലും കളികളുടെ കാര്യത്തിലും സിനിമകളുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ഒരു ഇതായിരുന്നു നമ്മുടെ ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു 5 വർഷത്തെ ബന്ധം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതാണ്. അത് പ്രത്യേകിച്ച് എനിക്കും അതെ കൊച്ചുസേപ്പിൻ്റെ ആ സിംപ്ലിസിറ്റി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി സിമ്പിൾ പല കാര്യങ്ങളിലും. പിന്നെ ഇപ്പം എനിക്ക് സത്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊക്കെ ഒരു അഭിമാനമാണ്. നമ്മുടെ ഒരു എൻ്റെ സഹപാഠി ഇത്രയും നല്ല ഉയർന്ന നിലയിൽ വരിക, അതും സ്വന്തമായൊരു അധ്വാനത്തിൽ കൂടിയാണ്, അല്ലാണ്ട് വെറുതെ അങ്ങനെ ചെയ്തിട്ടൊന്നുമല്ല. അതെനിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ചരിത്രമായാലും ജീവിത ഇതുകളായാലും നമുക്ക് എല്ലാവർക്കും ലോകം എല്ലാവരും ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൊച്ചുസേഫ് ചിറ്റിലപ്പിള്ളി ആരാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിക്കാനൊക്കെ നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ആ ഒരു ഇത് കൊച്ചുസേഫ് നമ്മളോട് കാണിക്കുന്നുമില്ല. ഇപ്പോഴും പഴയ ഫ്രണ്ട്ഷിപ്പും ഇതെല്ലാം ഇപ്പോഴും നമ്മളോട് കാണിക്കുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ ആൾ ജോലി തിരക്കായ കാരണമാണ് ഇപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ കാണാൻ പറ്റാത്ത കണ്ടുപിടിക്കാൻ പറ്റാത്ത. ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ഞാനും പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചിരുന്നു. അത് ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട. അന്ന് അദ്ദേഹം പ്രീസ്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മാറി അച്ഛൻ്റെ ഒരു ലൈനിലേക്ക് പോയി. അങ്ങനെ ആൾ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ക്രൈസ്റ്റ് കോളേജിൻ്റെ ആൾ അവിടെ പ്രിൻസിപ്പളായി. അതിന് ശേഷമൊക്കെയാണ് ഞാൻ കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ ഫ്രാൻസിസ് കുരിശ്ശേരി, ഫാദർ ഫ്രാൻസിസ് കുരിശ്ശേരി ഇവിടെ അമല മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടറാണ്. 1965-67 ഞാനും കൊച്ചോസേപ്പും ഒരുമിച്ച് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്നത്. ഇത്രയും മഹാനായി തീരാൻ പോകുന്ന ഒരാളുടെ കൂടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം അന്ന് എനിക്കുണ്ടായിരുന്നില്ല. പിന്നീടാണ് ബിബ്ലിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഈ ശിശു അത്ഭുത ശിശുവാണെന്ന് എനിക്ക് മനസ്സിലായതും. കേരളത്തിൽ എന്നല്ല, ഭാരതത്തിലും അന്താരാഷ്ട്ര ലെവലിലും മികച്ച ഒരു വ്യവസായിയായി തീർന്നതും. ഞാനെപ്പോഴും അഭിമാനത്തോടുകൂടി കൊച്ചോസേപ്പിനെ പറ്റി ഓർക്കുകയാണ്. ഞങ്ങളധികം കണ്ടുമുട്ടാറില്ലെങ്കിലും പത്രദ്വാര വാർത്തകളെപ്പോഴും അദ്ദേഹത്തെ പറ്റിയുള്ളത് അറിഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരു 45 വർഷത്തിന് ശേഷം വീണ്ടും ഇതുപോലെ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ പറ്റിയതിലും കണ്ടുമുട്ടാൻ പറ്റിയതിലും എനിക്കതിയായ സന്തോഷമുണ്ട്.